വേദിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സിസ്റ്റർ ബ്രദേഴ്സ് പാരന്റ്സ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ടു ഞാൻ കൂടുതൽ പ്രസംഗിച്ച് ദീർഘിപ്പിച്ച് ബോരടിപ്പിക്കുന്നില്ല ഒരു കുഞ്ഞു കഥ കുറച്ച് സജഷൻസ് എല്ലാം തന്ന് നോക്കുമ്പോൾ തീർക്കാം ഞാൻ കേരളത്തിൽ വരുന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് അപ്പോൾ എൻ്റെ കുറച്ച് ലൈഫ് എക്സ്പീരിയൻസും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട ആണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചെറുപ്പത്തിൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പാരൻസ് ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട പാരൻസും ചെറുപ്പത്തിനുണ്ടായ ഒരുപാട് വിഷമങ്ങളും എന്നുവെച്ചാൽ അമ്മ മരിച്ച ശേഷം എൻ്റെ സിബ്ലിങ്സായ ആനിയാൻ മരിച്ച ശേഷം പിന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എൺപത് ശതമാനം അറിവ് നേടാൻ സഹായിക്കുന്ന ഒരേ ഒരു ബോഡി പാർട്സിനാണ് നമ്മുടെ കണ്ണ് അപ്പം അതിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ കൊൽക്കത്തയിൽ ഞാൻ കൊൽക്കത്തയിലാണ് ജനിച്ചത് കൊൽക്കത്തയിൽ ഒരു ഓർഫനേജിലാക്കിയിട്ട് കേരളത്തിൽ വരെയാണ് എനിക്കിത് മുഴുവൻ പറഞ്ഞു തീർക്കാനുള്ള സമയമില്ല ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് കുറച്ച് ഞാനിവിടെ പറയുന്നുള്ളൂ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഫാത്തിമ ഹൗവ എന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ അതിനുശേഷം പപ്പ ഇവിടെ എല്ലാ പപ്പയുടെ വിഷമം എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ വരുകയാണ് അപ്പോൾ ഞാൻ അവിടെ ആണെങ്കിൽ ഒരുപാട് വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ ഓർഫനേജിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓർഫനേജിൽ അവിടുത്തെ മാറ്റിൻ പറയുമായിരുന്നോ എടി നിൻ്റെ ശപിക്കപ്പെട്ട മുഖം നിൻ്റെ അമ്മയ്ക്ക് കാണേണ്ടി വന്നില്ലല്ലോ അത് നിൻ്റെ അമ്മയുടെ ഏറ്റവും ഭാഗ്യമാണ് പക്ഷേ ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം ആ ശബിക്കപ്പെട്ടതാണെങ്കിലും എന്താണെങ്കിലും ആ മുഖം ഇപ്പോൾ പലരും കാണുന്നുണ്ട് ഈ ലോകം കാണുന്നുണ്ട് അതിനനുസരിച്ച് ഈ സോ ഈ സൊസൈറ്റി എന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടൊരു പാഠമാണ് ആ വാക്ക് ഒരു പക്ഷേ ആ വാക്ക് കേട്ടിട്ടാണ് ഞാൻ വാശിയോട് വാശിയോടൊപ്പം മുന്നേറുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ പ്രയാസങ്ങളെയും നമ്മൾ കൂട്ടി അവരോട് താങ്ക്സ് പറയണം കാരണം നമ്മുടെ പ്രയാസങ്ങളാണ് നമ്മൾ നമ്മളാക്കി മാറ്റുന്നത് ഇത് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ കുഞ്ഞുമക്കൾക്ക് ഒരു പക്ഷെ മനസ്സിലാവണമെന്നില്ല പാരൻസ് നിങ്ങളുടെ മുതിർന്ന ഇവരെ ടെൻത്ത് അല്ലേ അപ്പോൾ കുട്ടികളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ എൻ്റെ ഫാദർ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു കേരളത്തിലോട്ട് എന്നിട്ട് ഇവിടെ വന്നപ്പോൾ എൻ്റെ കുരാകൂര ഇരുട്ടിൽ ഇരുട്ടിൽ നിറഞ്ഞിൽക്കുന്ന ജീവിതത്തിൽ ഒരു വെളിച്ചം വരെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ദിവസം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മകരുവിൻ്റെ നേരമാണ് കാരണം നമുക്ക് എത്ര ഈ യഹലോകത്തിൽ എത്ര വിജയമുണ്ടെങ്കിലും ഹിതായത്വം കിട്ടാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമാണ് അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചൊരു ദിവസം പറയുകയാണെങ്കിൽ എനിക്ക് ഹിതായത്ത് കിട്ടിയെന്നുള്ളതാണ് ഇരുട്ടിൻ്റെ ഒരു ലൈഫിലോട്ട് ദീനിൻ്റെ വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസം നമുക്ക് പ്രയാസമായിട്ട് തോന്നത്തില്ല അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പഠിച്ചു എന്ത് നിങ്ങളുടെ നിരക്കത്തിൽ എത്ര നിരക്കാവട്ടെ അതിലൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാ അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആ ഒരു വാക്ക് ഉൾക്കൊള്ളണം കാരണം നമ്മുടെ പഠനത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ വല്ലാണ്ട് ഹാർഡ് വർക്ക് ചെയ്യും ശ്രമിക്കും എന്താണോ നമ്മുടെ എയിമിൽ അതിന് ശ്രമിക്കും ഒരു പക്ഷെ അതിനെല്ലാം തോൽവി വരും തോൽവില്ലാത്ത ഒരു ആർക്കും സക്സസ് ഉണ്ടായിട്ടില്ല ഏ എല്ലാ മനുഷ്യരുടെ എല്ലാ വിജയം നേടിയ മനുഷ്യർക്കും ഒരു പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥ പറയാനുണ്ടാവും ആ പരാജയം എന്തിനാ പരാജയം ഉണ്ടായോരേ വിജയിച്ചിട്ടുള്ളൂ ആ പരാജയമാണ് വിജയത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോ അങ്ങനെ അപ്പോൾ നമുക്കറിയാം ഏതൊരു വിങ്ങി ഹൃദയത്തിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ തൊട്ട് തലോടൽ എന്തായാലും ഉണ്ടാകും പിന്നെയോ നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന സന്തോഷമായ കാര്യങ്ങളും വിഷമി വിഷമമായ കാര്യങ്ങളും ഉള്ള സമയത്ത് ഈ വിഷമം വരുന്ന എന്താണോ നമുക്ക് ഏത് ഇൻസിഡൻ്റ് ആണോ ഉണ്ടായത് നമ്മൾ മറ്റുള്ളവർക്ക് അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന മക്കളാണല്ലോ ഒരു പക്ഷേ നമുക്ക് സ്വാഭാവികം ചിലപ്പോൾ ടീച്ചേഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ചില ടീച്ചേഴ്സ് വഴക്ക് പറയും പക്ഷേ ഭാവിയിൽ ഭാവിയിലൊരു പക്ഷെ നമ്മളൊരു ടീച്ചറായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുട്ടി പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ വെറുതെ പഠിക്കുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പനിഷ് ചെയ്യും ഇനി ഇൻ കേസ് ആ പഠിച്ചിട്ടില്ല ആ കുട്ടീനോട് നമ്മൾ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മൾ ചോദിക്കാം മോളെ അല്ലെങ്കിൽ മോനെ നീ എന്തുകൊണ്ട് പഠിച്ചില്ല ആ കുട്ടീനൊന്ന് ആഴ്ന്ന അറിയാൻ ശ്രമിക്കുക അതാണ് ഒരു ബെസ്റ്റ് മനുഷ്യൻ്റെ ക്വാളിറ്റി എന്താ പറയുക ഒരാളെ കേൾക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ് ഒരാളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൊന്നും വലിയ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെയോ നമുക്ക് ഞാൻ കവിത വായിക്കുന്ന ആളാണ് എനിക്ക് കവിതകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മുരുകാട്ടക്കടയുടെ നല്ലൊരു മറന്നു പോയി എന്ന് പറഞ്ഞൊരു കവിത വായിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനൊരു വരിയുണ്ട് എന്താണ് ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതമാർക്ക് വേണ്ടി ഈ നിർബന്ധ ഞാൻ പറയുന്നത് കവിത വേണം പക്ഷെ പറഞ്ഞു തന്നെയുള്ളൂ ഈ നിർബന്ധ ജീവിതത്തിന്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ട് എന്താണെന്നറിയോ ഒരുപാട് കഷ്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ആഗ്രഹം പലർക്കും പല എയിമാണ് പക്ഷെ എൻ്റെ എയിമ് ഐ എ എസ് ഓഫീസറാണ് എന്നിട്ടോ എന്ത് ചെയ്യണം എന്നറിയോ ഐ എ എസ് ഓഫീസർ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പാരൻറ്റിങ്ങിന് പരിഗണന ഇല്ലായിരുന്നു ഒരാളെ തൊട്ടു തലോടാനില്ലായിരുന്നു എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു മറിച്ച് എന്തായിരുന്നു എന്നെ കഷ്ടപ്പെടുത്താൻ മെൻ്റലി ആയിട്ടും ഫിസിക്കലായിട്ടും ഒരുപാട് വിഷമിക്കുന്ന മനുഷ്യരാണ് എൻ്റെ ചൈൽഡ്ഹുഡിൽ കഴിഞ്ഞത് പക്ഷെ അതിലാരും വലിയ സന്തോഷമാണ് ഇനി കേരളത്തിൽ വന്നപ്പോൾ ഉണ്ടായത് അപ്പോൾ എൻ്റെ ഒഴിവ് പറയുന്നത് എൻ്റെ നിർബന്ധ ജീവിതം പറയുന്നത് ഫസ്റ്റ് സ്വന്തം മകൾ അല്ല എന്നിട്ടും സ്വന്തം ജീവിതം മാറ്റി വെച്ച് എനിക്കൊരു ഉമ്മയുണ്ട് അവരാണ് എൻ്റെ ലൈഫിൽ എൻ്റെ ഗുരു എൻ്റെ വെളിച്ചം എൻ്റെ എല്ലാം എന്നിട്ട് ഞാൻ എൻ്റെ എൻ്റെ നിർബന്ധ ജീവിതം ഞാൻ മാറ്റിവെച്ചത് ഫസ്റ്റ് എൻ്റെ ഫാമിലി പിന്നെയോ എന്നെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ എന്നെപ്പോലെ അല്ലാത്തവരും എന്നെക്കാൾ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ അവരെല്ലാം സംരക്ഷിക്കണം ആ ആ ഈ എൻ്റെ എയിമെനിക്ക് ഇൻഷാ ആയി കഴിഞ്ഞാലേ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി വിചാരിക്കുന്നുണ്ട് തൂവൽ സ്പർശം ബിക്കോസ് എനിക്ക് കിട്ടിയ അനുഭവം അങ്ങനെയാണ് എന്നാരും ഒന്ന് സ്നേഹിക്കാനില്ലാത്തത് കൊണ്ട് എനിക്ക് ജനങ്ങൾക്ക് കൊടുക്കാവുന്നതാ കൊടുക്കാവുന്ന ഏക ആശ്വാസമാണ് ലവ് അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടത് അതെല്ലാം ചെയ്ത് കൊടുക്കുക ഇത് എൻ്റെയുമാണ് പക്ഷേ ഈ നിർബന്ധ ജീവിതത്തിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ഓരോരുത്തരും വ്യത്യസ്തത ആയിരിക്കും പക്ഷെ നമ്മൾ കുഞ്ഞാകുമ്പോഴേ പാരൻസ് പറഞ്ഞു കൊടുക്കുക എന്ത് മോനെ അല്ലെങ്കിൽ മോളെ അവരുടെ ംബീഷൻ എന്താന്ന് തിരിച്ചറിയുക എന്നിട്ട് അത് അനുസരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരു അവർക്ക് എന്താണ് ആവശ്യം അതുപോലെ നിന്ന് അതുപോലെ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ ഹെൽപ്പ് ചെയ്യുക അവർക്ക് തോന്നണം ആ എൻ്റെ അംബീഷൻ എനിക്ക് കിട്ടും എൻ്റെ പാരൻസ് എനിക്ക് സപ്പോർട്ടാണ് മറിച്ച് നിങ്ങളുടെ അംബീഷൻ ഒരിക്കലും അവരിൽ ഫോഴ്സ് ചെയ്യണ്ട പിന്നെയോ ഈ ഹൈറമൻ താലമൽ ഖുർആനോ അല്ലമോ എന്താ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമം അത് പഠിച്ചൻ പറഞ്ഞതാ പക്ഷെ ഇതിൻ്റെ ഒരു തീം എന്താ നമുക്ക് കിട്ടുന്ന അറിവോ അത് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുക ഇപ്പം ഞാൻ സംസാരിക്കുന്ന എൻ്റെ ഈ സംസാരം കുഞ്ഞു മക്കൾക്ക് മനസ്സിലാവുന്ന ഒന്നുമില്ല അപ്പം മനസ്സിലാവുന്നവരെന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുക പിന്നെയോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇങ്ങനെ ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സമയം വരും നിങ്ങൾക്ക് അപ്പോഴും എന്തെങ്കിലും പ്രയാസം വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എനിക്ക് എന്തോ വിജയം വരാൻ ഉള്ള ഒരു സൂചനയാണിത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല എനിക്കിവിടെ ടൈം ലിമിറ്റേഷൻ ഉള്ളത് ഞാൻ പെട്ടെന്ന് തീർക്കുകയാണ് അപ്പോൾ ഒന്നും കൂടെ വിഷമിക്കണ്ട മറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക ഇപ്പം നമ്മളൊരു ഒരു മറ്റൊരാളുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് ഫോർമലായിട്ട് നിൽക്കും ആയിട്ട് നിൽക്കും നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്നത് നമ്മുടെ ഒരേ ഒരു സ്ഥലം നമ്മുടെ വീടാണ് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ വീട് എവിടെയാണ് അറിയുമോ ആർക്കെങ്കിലും നമ്മുടെ വീട് എന്ന് ഓഫ് കോഴ്സ് പരലോകത്താണ് ഇത് നമ്മുടെ വീടല്ല ഇത് പഠിച്ച നമ്മുടെ ഒരു ഉമ്മയുടെ യൂട്രിസിലൂടെ എർത്തിലോട്ട് സെൻഡ് ചെയ്ത ജസ്റ്റ് ഒരു ഒരു ഗസ്റ്റ് ആണ് അപ്പോൾ സാധാരണ ഒരു നമ്മുടെ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാം വിചാരിക്കുന്നത് നടക്കൊന്നുമില്ല ഉണ്ടാവും മെമ്മറബിൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവും പക്ഷെ നമുക്കിങ്ങനെ ഒരു ഒരു തോട്ട് വരും ആ ഈ ഇതൊന്നും സാരല്ല വീട്ടിൽ പോയിട്ട് പോയിട്ടേന്ന് സ്വസ്ഥതമായി നിൽക്കാം അല്ലെങ്കിൽ പാരൻസിനും ഉമ്മനോട് പറയാം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മൾ നമ്മൾ പരിശുദ്ധമായ ദീണ്ടിലോട്ട് വരുമ്പോൾ എന്തൊരു സമാധാനമുണ്ട് കാരണം നമുക്ക് ഈ ലോകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമുക്കിവിടെ ഇൻ്റർനെറ്റിൻ്റെയോ ഫോണിൻ്റെയോ വാട്സാപ്പിൻ്റെയോ ഇൻസ്റ്റൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്ത് പ്രയാസം അത് പഠിച്ചും കാണുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വിത്തൌട്ട് നമുക്ക് നെറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് മനസ്സിലോട്ട് തന്നെ പ്രാർത്ഥിക്കാം പഠിച്ചണേ എനിക്ക് ഇന്ന വിഷമുണ്ട് അത് തീർക്കണേ എൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരം തരണേ ഇനി ഹയർ ആയത് കൊണ്ടുവരണേ അപ്പോൾ നമ്മൾ ഒരേ ഒരൊറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്ക് ഈസ് വെപ്പൻ ഓഫ് സക്സസ് ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവും പക്ഷെ ഒരു കാര്യം സക്സസ് മാത്രമല്ല കേട്ടോ നമ്മൾ ലൈഫിൽ വേണ്ടത് മീനിങ് ആയിട്ടുള്ള സക്സസ് ആവണം അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ആവണം എനിക്ക് തോന്നുന്നത് ആ മീനിങ് ഫുള്ളും ആ സക്സസ് നമ്മുടെ പാരൻസിന് എന്തായാലും ഉണ്ട് കാരണം ആ പാരൻസ് ആണ് നിങ്ങൾ കൈപ്പിടിച്ച് ഉയർത്തുന്നത് നിങ്ങളോട് എന്താണോ എയിം അല്ലെങ്കിൽ നിങ്ങൾ എന്തിലാണോ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പാരൻസ് വളരെ അധികം അധ്വാനിക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് പറയാം അപ്പം നിങ്ങൾ ചെയ്യുന്ന എന്താ അറിയാം നിങ്ങളെ നല്ല കുട്ടിയായിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടി പഠിക്കാന്നുള്ളതാണ് പഠിച്ച് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇപ്പോഴേ ഒരു എയിം സെറ്റ് ചെയ്യുക ഇപ്പോഴേ കുഞ്ഞുമക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക മോൾക്ക് മോൻക്ക് എന്താവാനാ ഇഷ്ടം എന്നിട്ട് അതിനനുസരിച്ച് പാരൻസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നന്നായി അതിനു വേണ്ടി ആ എയിമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക ചിലപ്പോൾ ആദ്യം നമുക്ക് ഒന്ന് ഫെയിൽ ആയി എന്നൊക്കെ വരും ആ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമിക്കേണ്ട കാരണം ഒന്ന് ഓർക്കുക ഇത് വീണ്ടും എനിക്ക് ഒന്നും കൂടി പഠിക്കാനുള്ള അല്ലെങ്കിൽ വാശിയേറി മുന്നോട്ടേറാനുള്ള ഒരു സൂചനയാണ് ഈ തോൽവി എന്ന് പറയുന്നത് അപ്പം നന്നായി പഠിക്കുക ആ എയിം നിങ്ങൾ അച്ചീവ് ചെയ്യുക എന്നാലോ ആ നിങ്ങൾക്ക് കിട്ടുന്ന എയിമ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സൊസൈറ്റിയിൽ അതായത് സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എന്തറിയോ മറ്റ് നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ആ പ്രയാസം നമുക്ക് അവരുടെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിക്കും അപ്പോൾ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല നിന്ന് ഓർക്കാനുള്ള സമയവും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പാട്ടിഷ്ടമാണോ ഓക്കെ അപ്പോൾ പാട്ട് കേൾക്കാം

हिने नी कातिड येत्र फयरे लाक नल्ला बईं चेतिड अल्लाह 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 या मन्ना या അപ്പോൾ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എൻ്റെ ജേണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴും എൻ്റെ അംബീഷന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾ വേണ്ടിയിട്ടും ഞാൻ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യാൻ തുടങ്ങി എന്നെക്കാൾ നിങ്ങൾക്ക് മുന്നോട്ടെത്താൻ പറ്റും വിജയിക്കാൻ പറ്റും ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ താങ്ക് യു